സോ ഫസ്റ്റ് തന്നെ ഞാനൊരു കാര്യം പറയാം ഈ വീഡിയോ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കാണാം ഈ വീഡിയോ ഫുള്ള് കാണാം ഏതൊരു സ്റ്റുഡൻറ്റ് ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഫുള്ള് കാണാം ഈ വീഡിയോ മെയിൻ മെയിനായിട്ട് ചെയ്യുന്നു ഒന്നുകൂടി മെയിൻ ആയിട്ട് ചെയ്യുന്നത് കേരളത്തിൻ്റെ പുറത്ത് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് മാത്രമാണ് അതേപോലെ തന്നെ കുറേ മെയിൽസ് വരുന്നുണ്ട് കീമ് കിട്ടില്ല കേരളത്തിന് പുറത്തോട്ട് പോകണം കീമ് കിട്ടില്ല കേരളത്തോട്ട് പുറത്തോട്ട് പോകണം അപ്പോൾ ഞാൻ കൃത്യമായിട്ട് പറയുകയാണ് ഇത് ആ സ്റ്റുഡൻസിന് വേണ്ടി മാത്രമുള്ള വീഡിയോ ആണ് അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ കേൾക്കുക അപ്പോൾ ആദ്യം തന്നെ ഒരു ചെറിയ അഡ്വൈസ് ഒരു സ്മോൾ അഡ്വൈസ് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ നിങ്ങൾ കേരളത്തിൻ്റെ പുറത്ത് അഡ്മിഷൻ എടുക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ ഏത് സ്റ്റുഡൻ്റ് ആയിക്കോട്ടെ നിങ്ങൾ സെൽഫായിട്ട് ഏറ്റവും കൂടുതൽ ഒരു കേരളത്തിന് പുറത്ത് അഡ്മിഷൻ എടുക്കുമ്പോൾ കേരളത്തിലൊരു കോളേജിൽ പഠിക്കുന്നതിനേക്കാളും കൂടുതൽ നിങ്ങൾ ആ കോളേജിനെ കുറിച്ച് അറിയാൻ ശ്രമിക്കണം അതാണ് എനിക്ക് ഫസ്റ്റ് പറയാനുള്ളത് ആരെ പറഞ്ഞാലും നിങ്ങൾ കൂടുതൽ അതിനെക്കുറിച്ച് അറിയാൻ ശ്രമിക്കണം കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഫുള്ള് വാങ്ങിച്ചിട്ടേ നിങ്ങൾ ആ കോളേജിലോട്ട് ജോയിൻ ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം രണ്ട് പാർട്ടാക്കിനാണ് കൊടുത്തില്ല പക്ഷേ ഫസ്റ്റ് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ആണ് ഞാൻ എന്തുകൊണ്ടെന്ന് പറയുന്നത് വെച്ചാൽ ഇപ്പോൾ എങ്ങനെ പോലും കേരളത്തിന് പുറത്തൊരു കോളേജ് പഠിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഫീസ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ടെൻ എൽ വരുന്ന ടെൻ ലാക്ക് വരുന്നതായിരിക്കും നാല് വർഷത്തേക്ക് എഞ്ചിനീയറിംഗ് പഠിക്കാൻ അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ ഹോസ്റ്റൽ ഫീസും കൂടി ഓരോ ഇയറിൽ ആഡ് ആടോ അങ്ങനെ അപ്രോക്സിമേറ്റ്ലി ഒരു പുറത്ത് പഠിക്കും എന്തായാലും ഇതിൻ്റെ നല്ലൊരു എമൗണ്ട് ആവും രണ്ടും കൂടി ചേർത്തിട്ട് അപ്പോൾ നിങ്ങൾ എഫോർഡ് ചെയ്യാൻ പറ്റുന്ന കോളേജ് ആണെങ്കിൽ ഫൈനാൻഷ്യലി നിങ്ങൾക്ക് ആ കോളേജ് എഫോഡ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ആദ്യം അത് ഡിസ്കസ് ചെയ്യുക ഞാൻ വെറുതെ പറയില്ല കാരണം അടിപൊളി പ്ലേസ്മെൻ്റ് ഉണ്ട് അടിപൊളി ഇൻഫ്രാസ്ട്രക്ചർ ആണ് പക്ഷെ എന്നെക്കൊണ്ട് ഫൈനാൻഷ്യലി പറ്റില്ല ഞാൻ കഷ്ടപ്പെട്ടിട്ട് അവിടെ പോകുക അങ്ങനെ പോകരുത് ഞാൻ പറഞ്ഞോളൂ നിങ്ങൾക്ക് എഫോർഡ് ചെയ്യാൻ പറ്റുവാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ അത് മനസ്സിലാക്കണം ഭയങ്കര ഇമ്പോർട്ടൻറ്റ് കാരണം കുറേ മിഡിൽ ക്ലാസ്സിലുള്ള സ്റ്റുഡൻസ് ഉണ്ട് എനിക്ക് നല്ല രീതിയിൽ അറിയാം അപ്പോൾ ഫീസും കാര്യങ്ങളും ആദ്യം തന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടു വേണം നിങ്ങൾ അതിൽ ജോയിൻ ചെയ്യുന്നത് പലരും ലോൺ എടുത്തിട്ടൊക്കെ ആയിരിക്കും പോയെ എനിക്കറിയാം പക്ഷെ അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കും പിന്നെ നിങ്ങളവിടെ ഇൻഫ്രാസ്ട്രക്ചർ ഈ കൊടുക്കുന്ന പൈസയ്ക്ക് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടോ നോക്കണം അതേപോലെ തന്നെ പ്ലേസ്മെന്റ് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് പ്ലേസ്മെൻ്റും കൂടി ഉണ്ടോ നോക്കണം എസ്പെഷ്യലി നമ്മൾ കേരളത്തിന് പുറത്തോട്ട് ഓപ്പർച്യൂണിറ്റീസ് കൂടാറുണ്ട് ഞാൻ വീണ്ടും പറഞ്ഞ ഓപ്പർച്യൂണിറ്റീസ് കൂടാറുണ്ട് നല്ല നല്ല ഇവൻറ്റ്സ് ടെക്നിക്കൽ കാര്യങ്ങളിലൊക്കെ നമുക്ക് പങ്കെടുക്കാൻ പറ്റാറുണ്ട് എക്സ്പോഷർ കൂടുതലാണ് അതിനോ പക്ഷേ നിങ്ങൾ ഈ കാര്യങ്ങൾ ഫീസ് ഇൻഫ്രാസ്ട്രക്ചർ പിന്നെ ശ്രദ്ധിക്കണം ഇൻഫ്രാസ്ട്രക്ചർ ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് കാരണം എന്ന് വെച്ചാൽ അത് ഉണ്ട് ഈ ഒരു ഫീസും കാര്യങ്ങളും കൊടുക്കും അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ അവിടെ പ്രൊവൈഡഡ് ആയിരിക്കും പിന്നെ ക്യാമ്പസ് ലൈഫ് കാര്യങ്ങളുണ്ടോ നിങ്ങൾ ശ്രദ്ധിക്കുക ക്യാമ്പസ് ലൈഫ് വേണ്ട ഒരു കാര്യ രീതിയിലോട്ട് ചിന്തിക്കാം നല്ല രീതിയിൽ പലർക്കും ക്യാമ്പസ് ലൈഫ് വേണ്ട ലൈഫ് വേണ്ടാന്നായിരിക്കും പ്ലേസ്മെൻറ്റ്സ് ആയിരിക്കും മെയിൻ ടാർഗറ്റ് അങ്ങനത്തെ അങ്ങനെ നോക്കാം അപ്പോൾ ഇതാണ് നമുക്ക് പാർട്ട് എയിൽ പറയാനുള്ള കാര്യങ്ങൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ വളരെ അധികം സ്വന്തമായിട്ട് ശ്രദ്ധിക്കാൻ ഫീസ് ഇൻഫ്രാസ്ട്രക്ചർ ഹോസ്റ്റൽ ലൈഫ് അതുപോലെ ലൈഫ് പ്ലേസ്മെന്റ്സ് കാര്യങ്ങളൊക്കെ സോ ഇനി കണ്ടക്ട് ചെയ്യുന്ന വെബിനാറെ കുറിച്ചാണ് ഈ വെബിനാർ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും കിട്ടുന്ന ഗുണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് സൂപ്പർ ഐ ടി സ്കിൽസ് അതേപോലെ തന്നെ റെലവെൻ്റ് ഇൻഡസ്ട്രിയൽ സ്കിൽസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും നിങ്ങൾ ഏത് ആയാലും കുഴപ്പമില്ല നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസോ ഐ ടി മാത്രമല്ല നിങ്ങൾ ഏത് ആയാലും കുഴപ്പമില്ല നിങ്ങൾക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിട്ട് ഒരു വെബിനാർ തന്നെയായിരിക്കും അതേപോലെ തന്നെ നിങ്ങളുടെ സി ജി പി എ എസ് ജി പി എ കാര്യങ്ങളൊക്കെ കുറവായാലും നിങ്ങൾക്ക് ഒരു വിഷയമേ അല്ല നിങ്ങൾക്ക് പഠിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നല്ല അത്യാവശ്യം കിടിലും ടെൻ ടു ഇലവൻ എൽ പി ഒക്കെ വരുന്ന പെയ്ഡ് ഇന്റേൺഷിപ്പ് വരെ ഇങ്ങോട്ട് നേടിയെടുക്കാൻ പറ്റും അതേപോലെ തന്നെ ഈ വെബിനാർ വഴി നിങ്ങൾക്ക് മനസ്സിലാവാൻ പോകുന്ന കാര്യങ്ങൾ എങ്ങനെ നിങ്ങൾക്ക് ഹൈ പെയ്ഡ് ജോബായിട്ടില്ല ഫോർട്ടീൻ ടു ഫിഫ്റ്റീൻ എൽ പി ഒക്കെ മികച്ച ഇന്ത്യയിൽ തന്നെ ടോപ്പ് വൺ ഹഡ്രഡ് ഇന്ത്യ ആയാലും ഔട്ട് സൈഡ് ഇന്ത്യ ആയാലും വൺ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് പ്ലസ് കമ്പനീസ് ടോപ്പ് പ്ലേസ്മെന്റ്സ് നിങ്ങൾക്ക് എങ്ങനെയൊക്കെ നേടുക്കാം എക്സാമ്പിൾ മൈക്രോസോഫ്റ്റ് ഗൂഗിൾ ആമസോൺ ഇൻഫോസിസ് എക്സെട്രാ സോ ഇത്രയും കാര്യങ്ങളാണ് സോ ഈ വെബിനാർ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സ് കൊടുത്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ സ്ലോട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ബുക്ക് ചെയ്യുന്നതാണ് കൃത്യമായിട്ട് സാറ്റർഡേ സൺഡേസ് ആയിരിക്കും ഈ വെബിനാർ ഉണ്ടാവുക സോ എല്ലാവരും അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക ഇറ്റ്സ് ഹൈലി യൂസ്ഫുൾ ഞാൻ നിങ്ങളുടെ കൂടെ അറ്റൻഡ് ചെയ്യുന്നുണ്ടാവും സോ ഇനി നമുക്ക് പാർട്ട് ബി ആണ് സോ ഈ പാർട്ട് ബിൻ്റെ അകത്ത് ആയിട്ട് എനിക്ക് പറയാനുള്ള വളരെ പ്രധാനപ്പെട്ട എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് തന്നെ നിങ്ങൾ ഇനി ഒരു കോളേജിൽ കേരളത്തിന് പുറത്തോ അകത്തോ എവിടെ വേണമെങ്കിൽ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ ആ കോളേജിനെ കുറിച്ച് കൂടുതൽ കൂടുതൽ അറിയാൻ പോകുന്ന അവിടെ നാല് വർഷം പഠിച്ചിറങ്ങിയ സീനിയേഴ്സിനെ കുറിച്ച് അറിയണം വീണ്ടും ഞാൻ പറയുന്നത് ആ ഒരു ഡീറ്റെയിൽസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അവിടെ പഠിച്ച സീനിയേഴ്സിനെ കുറിച്ച് നിങ്ങൾ അറിയണം അവരെ വിളിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കണം ചേട്ടാ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എങ്ങനെയാണ് അവിടുത്തെ ക്യാമ്പസ് ലൈഫ് എങ്ങനെയാണ് അവിടുത്തെ ഹോസ്റ്റൽ അവസ്ഥ എല്ലാം നിങ്ങൾ ഡിസ്കസ് ചെയ്യണം നിങ്ങൾ ഏത് കോളേജിൽ ജോയിൻ ചെയ്യാൻ പോകണമെങ്കിലും ഇനി ഒരു സീനിയേഴ്സിനെ വിളിക്കാൻ പറ്റിയില്ല എന്ന് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോളേജിലെ ഏതെങ്കിലും ഒരു സാറേ വിളിക്കുക അവർ പറയുമ്പോൾ പക്ഷേ ഓൾറെഡി കോളേജിനെ പൊക്കി അടിക്കാൻ ശ്രമിക്കുകയുള്ളൂ ഇനി സീനിയേഴ്സിനെ വിളിക്കാൻ പറ്റിയില്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കോളേജ് ഒഴിവാക്കാനും ഞാൻ പറയും കാരണം വെച്ചാൽ അറിയാൻ പറ്റില്ല അവിടുത്തെ അവസ്ഥ എന്താ ഞാൻ വെറുതെ പറയില്ല എസ്പെഷ്യലി ഐ ആം ടോക്കിങ് അബട്ട് പ്രൈവറ്റ് കോളേജസ് പ്രൈവറ്റ് കോളേജിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത് അത് എന്തായാലും നീ ചെയ്യേണ്ട ഒരു കാര്യം തന്നെ വെറുതെ പോയി ജോയിൻ ചെയ്തതിന് ശേഷം നിങ്ങൾ ഡിപ്രഷൻ അടിച്ചിട്ടോ റിഗ്രെറ്റ് അടിച്ചിട്ടോ ഒരു കാര്യമില്ല പൈസ പോയി എന്നൊന്നും പറഞ്ഞിട്ട് നിങ്ങൾ കൃത്യമായിട്ട് അവിടെ പഠിച്ച ഒരു സീനിയറിനെ വിളിച്ചിരിക്കണം അത് നിർബന്ധമാണ് ഏതൊരു കോളേജിൽ നിങ്ങൾ പഠിക്കണം എസ്പെഷ്യലി ഫോർ പ്രൈവറ്റ് കോളേജസ് കേരളത്തിലെ പുറത്തായിക്കോട്ടെ കേരളത്തിന് കൂടുതൽ എൻക്വയറി ചെയ്യുക ഞാൻ വീണ്ടും പറയുന്നത് പിന്നെ നാക്കും എൻ ബിയും ഒക്കെ ഉണ്ടോ എന്ന് കൃത്യമായി നോക്കുക അത് ചില കോളേജിൽ നാക്കായിരിക്കും ചില കോളേജിൽ ഇപ്പോൾ എൻ ബി എന്നറ സംഭവം ഉണ്ടല്ലോ അതിൽ കാര്യങ്ങളൊക്കെ നിങ്ങൾ കൂടുതലും ചോദിച്ചു മനസ്സിലാക്കണം ഈ കാര്യങ്ങളൊക്കെ എൻ പിന്നെ ഈ എൻക്വയർ മോറും വെരിഫിക്കേഷനൊക്കെ ഞാൻ എന്താ ഉദ്ദേശം വെച്ചാൽ നിങ്ങൾ കൂടുതലും അന്വേഷിച്ച് പോകുക കിട്ടുന്ന ഡീറ്റെയിൽസിൽ കൂടുതൽ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാൻ നോക്കുക കാരണം നമുക്കൊരു നൂറ് ശതമാനം അവിടെക്കുറിച്ച് കുറച്ച് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു എയ്റ്റി എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് അവിടെ കുറിച്ച് അറിയണം നമുക്ക് ഇന്നാലും നമ്മൾ അവിടെ ജോയിൻ ചെയ്യാൻ പാടില്ല കാരണം നാളെ ജോയിൻ ചെയ്തിന് ശേഷം അവിടെ ഇങ്ങനെയായിരുന്നു ഇങ്ങനെയാണെന്ന് ആലോചിക്കാനുള്ള സമയം നമുക്ക് ഉണ്ടാവില്ല ഓക്കെ തിരിച്ച് വരാനും ഫീസ് റീഫണ്ടിങ് ഒന്നും കിട്ടില്ല കൃത്യമായിട്ട് ആ കോളേജിനെ കുറിച്ച് അന്വേഷിക്കുക എസ്പെഷ്യലി ഞാൻ പറയാനുള്ളൂ കീമിൽ അഡ്മിഷൻ കിട്ടാതെ പോകുന്ന കുറേ സ്റ്റുഡൻറ്റ്സാണ് ഡെയിലി എനിക്ക് മെയിലാക്കുന്നത് അങ്ങനത്തെ സ്റ്റുഡൻസിലൂടെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ പുറത്ത് അഡ്മിഷൻ എടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് ഈ കാര്യങ്ങളൊക്കെ നോക്കണം ഈ കാര്യങ്ങളൊക്കെ നോക്കണം ഇനി ഏത് കോളേജ് ആയിക്കോട്ടെ ഇതൊക്കെ നോക്കണം ഇത്രയും കാര്യങ്ങൾ നോക്കാതെ വെറുതെ പോയിട്ട് ജോയിൻ ചെയ്യാൻ നിൽക്കരുത് ഫീസും കാര്യങ്ങളും അഫോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ അവിടെ ഞാൻ ഉദ്ദേശിക്കുന്ന ലെവൽ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടോ അവിടെ അതേപോലെ തന്നെ ഹോസ്റ്റൽ ഫെസിലിറ്റീസ് എങ്ങനെയാണ് ഫീസ് എങ്ങനെയാണ് ക്യാമ്പസ് ലൈഫ് എങ്ങനെയുണ്ട് പ്ലേസ്മെൻറ്റ്സ് കാര്യങ്ങൾ ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം എൻക്വയറി ചെയ്തേ പറ്റൂ ഞാൻ വീണ്ടും നിങ്ങളുടെ പോലെയാണ് നിങ്ങൾ ഈ ഒരു കാര്യങ്ങൾ അറിയാതെ പോയി വെറുതെ ഒരു ഹോസ്റ്റലൊക്കെ കണ്ടിട്ട് പോയി ജോയിൻ ചെയ്യരുത് ഓക്കെ ആര് പറഞ്ഞാലും നിങ്ങൾ കൃത്യമായിട്ട് എൻക്വയറി നടത്തിയിട്ട് പോവാം മേ ബി നല്ല കാര്യങ്ങളായിരിക്കും പറഞ്ഞത് പക്ഷേ നമ്മളൊന്ന് എൻക്വയറി നമുക്ക് നമ്മളെ കാര്യങ്ങൾ നമ്മൾ തന്നെ ഇമ്പോർട്ടൻസ് എടുക്കണം എസ്പെഷ്യലി കോളേജ് ജോയിൻ ചെയ്യുന്ന കാര്യം അത് നിങ്ങളുടെ റെസ്പോൺസിബിളിറ്റിയാണ് ഞാൻ വീണ്ടും ഒരു നാല് വർഷം നിങ്ങൾ പഠിക്കാൻ പോകണം അപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ മാർക്ക് കുറഞ്ഞോട്ടെ കീമിന്റെ റാങ്കിലൊക്കെ ഓക്കെ ഇപ്പോൾ കീമിൻ്റെ റാങ്ക് ഉള്ളവരാരായാലും ഒരു കോളേജ് സെലക്ട് ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ സ്വന്തമായിട്ട് അറിയാൻ നോക്കുക ആര് പറഞ്ഞാലും അതിൽ ചെറിയ ചെറിയ കുറച്ച് കാര്യങ്ങളൊക്കെ മിസ്സിങ് ഉണ്ടാകും പക്ഷെ നിങ്ങൾ കൂടുതലും അറിഞ്ഞിട്ട് ജോയിൻ ചെയ്യാൻ ശ്രമിക്കണം ഇറ്റ്സ് എ റിക്വസ്റ്റ് ഫ്രം മൈ സൈഡ് അതുപോലെ തന്നെ പാർട്ടി വീലും സീനിയറിനെ വിളിച്ചേ പറ്റൂ സീനിയറിനെ എങ്ങനെയെങ്കിലും കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ ഇതാണ് എനിക്ക് ബേസിക്കലി കേരളത്തിന് പുറത്ത് പഠിക്കാൻ പോകുന്ന സ്റ്റുഡൻസിനോട് പറയാനുള്ള ഇത്രയും കാര്യങ്ങൾ മൈൻഡിൽ നിങ്ങൾ കൃത്യമായിട്ട് വെച്ചിട്ട് വേണം പുറത്തോട്ട് പോയി ഇനിയിപ്പോൾ നിങ്ങൾക്ക് അവിടെ കിട്ടുന്ന കോർഡിനേറ്റർ അല്ലെങ്കിൽ അവർ ആരെങ്കിലും അവിടെ ഓഫീസിലേക്ക് വിളിക്കുമ്പോൾ അവരോട് കൂടുതൽ ഡീറ്റെയിൽസ് ചോദിക്കുക ഈ പറഞ്ഞ കാര്യങ്ങൾ കൂടുതലും ചോദിച്ചുകൊണ്ട് തന്നെ ഇരിക്കാം ഒരു ടെൻഷനും വേണ്ട ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ബേസിക്കലി കേരളത്തിന് പുറത്ത് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസിനോട് പറയാനുള്ളത് സോ എന്ത് ഡൗട്ടിന് നിങ്ങൾ കമൻറ്റ് ചെയ്യാം നമ്മൾ കംപ്ലീറ്റ് വീഡിയോസ് നിങ്ങൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട് നിങ്ങൾ ഒരു ടെൻഷനും വേണ്ട അലോട്ട്മെൻറ്റിനെ കുറിച്ച് പലരും മെസ്സേജ് അയക്കുന്നത് ഒന്നും മേടിക്കേണ്ട ഒക്കെ വളരെ സിംപിൾ ആയിട്ട് നടക്കുന്ന പ്രോസസ്സാണ് കൃത്യമായിട്ട് കോളേജ് റിവ്യൂസ് അലോട്ട്മെൻറ്സ് നിങ്ങൾക്ക് വരാൻ പോകുന്ന ഓപ്ഷൻ രജിസ്ട്രേഷൻ റിസൾട്ട് റാങ്ക് അങ്ങനെ കംപ്ലീറ്റ് കാര്യങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്യും നിങ്ങൾ ആകെ ചെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുക നല്ല രീതിയിൽ നിങ്ങളുടെ ഡൗട്ടുകൾ കമൻറ്റ് വയ്ക്കുക നമ്മളെ കൂടെ നിൽക്കാൻ ഞാൻ ഞാനും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും ഞാൻ ആക്ച്വലി നിങ്ങൾക്ക് എല്ലാവരും അറിയാനായിരുന്നു ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂരിലെ തേർഡ് ഇയർ ഇലക്ട്രിക്കൽ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഫോർത്ത് ഇലോട് കയറിയിട്ടുണ്ട് ഫോർത്ത് ഇലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഫൈനൽ ഇയർ ആണ് കോളേജിൽ അപ്പോൾ ഞാനിപ്പം എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ട് മീൻസ് എഞ്ചിനീയറിംഗ് ഫോർത്ത് ഇയർ ആണ് അപ്പം അത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ അപ്പം നിങ്ങൾക്ക് എന്ത് ഡൗട്ടിലും കമ്മൻറ്റ് ചെയ്യാൻ നിങ്ങളുടെ കൂടെ